നമസ്കാരം, മലയാളം എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഡൽഹിയിലെ മുഖ്യമന്ത്രി കസേരയിൽ കേജ്രിവാളിന്റെ പിൻഗാമിയായി ആരാണ് എത്തുന്നത്, അതറിയാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം. രാവിലെ 11:30 ചേരുന്ന നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷമാകും അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഡൽഹി മുഖ്യമന്ത്രി പദവിയിൽ നിന്നും താൻ രാജിവെക്കുമെന്ന് ഞായറാഴ്ച കേജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു. വൈകിട്ട് 4:30 കേജ്രിവാൾ ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയെ സന്ദർശിക്കും. മദ്യനയ അഴിമതി കേസിൽ ജാമ്യം ലഭിച്ചു ജയിലിൽ നിന്നും പുറത്തെത്തിയതിന് പിന്നാലെയാണ് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ രാജി പ്രഖ്യാപിച്ചത്. പിൻഗാമിയായി മന്ത്രിമാരായ അതിഷി, ഗോപാൽ റായ്, കൈലേഷ് ഗെഹ്ലോട്ട് തുടങ്ങിയവരുടെ പേരുകളാണ് കേൾക്കുന്നത്. മദ്യനയ കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചെങ്കിലും അഴിമതി ആരോപണം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാനും പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമാകാനും തീരുമാനിച്ചത്. മദ്യനയ അഴിമതി കേസിന് പുറമെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി മോടി പിടിച്ചതുമായി ബന്ധപ്പെട്ട ആരോപണവും സജീവമാണ്. ജാമ്യകാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിക്കരുതെന്ന ED കേസിലെ ജാമ്യ വ്യവസ്ഥ CBI കേസിൽ ജാമ്യം നൽകിയപ്പോഴും സുപ്രീംകോടതി മാറ്റിയിട്ടില്ല. കഴിഞ്ഞ March 21 അറസ്റ്റിലായ കേജ്രിവാൾ ജയിലിൽ കഴിഞ്ഞ 6 മാസവും മുഖ്യമന്ത്രി പദവിയിൽ തന്നെ തുടരുകയായിരുന്നു. വരുന്ന ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. AAP ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശക്തമായ ഒരുക്കങ്ങൾ വേണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതിന് കേജ്രിവാൾ പുറത്തു നിന്നേ പറ്റൂ. കാരണം അവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കേജ്രിവാൾ തന്നെ മുന്നിലുണ്ടാകണം. മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗിക ഫയലുകളിൽ ഒപ്പിടുന്നതിന് തടസ്സമില്ലെങ്കിലും കേന്ദ്രവും ലഫ്റ്റനന്റ് ഗവർണറുമായി അവരൊക്കെയായി കൂടുതൽ യുദ്ധമുണ്ടാക്കി ഭരണം തടസ്സപ്പെടുത്തേണ്ടതില്ലെന്ന ചിന്തയും രാജ്യ തീരുമാനത്തിന് പിന്നിലുണ്ട്. 2013 കേജ്രിവാൾ ആദ്യമായി ഡൽഹി മുഖ്യമന്ത്രിയാകുന്നത്. കോൺഗ്രസുമായിട്ടുള്ള കൂട്ടുകക്ഷി സർക്കാർ ഒരു വർഷം നീണ്ടില്ല, താഴെ വീണു. 2015 വീണ്ടും മത്സരം നടന്നപ്പോൾ മിന്നും ജയവുമായി അധികാരത്തിലെത്തിയ AAP 2020 വീണ്ടും വിജയിച്ചു. ഇനി 2025 ഫെബ്രുവരിയിൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ 2 ദിവസമായി രാജി പ്രഖ്യാപിച്ച് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജി പ്രഖ്യാപിച്ച ഈ 2 ദിവസമായി ഡൽഹിയിൽ വലിയ ചർച്ചയാണ്. ഡൽഹിയിൽ മാത്രമല്ല, രാജ്യം മുഴുവൻ വലിയ ചർച്ചയാണ്. കേജ്രിവാൾ മാറുമ്പോൾ ആരാണ് ആ കസേരയിലേക്ക് വരുന്നത്? കേജ്രിവാളിൻ്റെ പകരക്കാരൻ ആരാണ്? AAP എന്ന പ്രസ്ഥാനം ഡൽഹിയിൽ മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിലും, പഞ്ചാബിലുൾപ്പെടെ, ഗുജറാത്തിലുൾപ്പെടെ, ഹരിയാനയിലുൾപ്പെടെ പല ഈ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും AAP ഉണ്ട്. ആ AAP പ്രവർത്തകരുടെ ചർച്ചകളിൽ മാത്രമല്ല, AAP പ്രവർത്തകരുടെ ആഗ്രഹം മാത്രമല്ല, രാജ്യം ഒറ്റക്കെട്ടായി ഉറ്റുനോക്കുന്നതാണ് ഇന്നത്തെ MLA മാരുടെ യോഗം, AAP നിയമസഭാ കക്ഷി യോഗം. ആ യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും. പക്ഷേ യോഗം നടക്കുന്നതിന് മുമ്പേ ആരാവണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് കേജ്രിവാൾ. പക്ഷേ യോഗത്തിൽ അദ്ദേഹം പറയും ആ പേര്. അതിനുശേഷം മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ ആ പേര് പ്രഖ്യാപിക്കും.